റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയിലെ മാത്തമാറ്റിക്സിൻ്റെ 10 ചോദ്യങ്ങളാണ്. ഏറ്റവും മികച്ച നിലവാരം പുലർത്തി എന്ന് പറയാനായില്ല, നല്ല എളുപ്പമായിരുന്നു. ഒരു ചോദ്യം ഒഴികെ ബാക്കിയുള്ളതൊക്കെ എളുപ്പമായിരുന്നു. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കാം. 160/23 സെറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിലെ ബി കോഡിലെ ചോദ്യമാണ്. ഇതിൽ കിടക്കുന്ന ഒന്നാമത്തെ ചോദ്യം, തെക്ക് കിഴക്ക് വടക്കായി മാറുകയാണെങ്കിൽ, നമ്മുടെ ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്, തെക്ക് കിഴക്ക് അത് വടക്കായി മാറുകയാണെങ്കിൽ. തെക്ക് സൗത്ത് ഈസ്റ്റ്, തെക്ക് കിഴക്ക് എന്തായിട്ട് മാറുന്നു? വടക്കായിട്ട് മാറുന്നു. ഇത് വടക്കായിട്ട് മാറുമെങ്കിൽ ഇത് തെക്കായിരിക്കും, വടക്ക് തെക്ക് എങ്കിൽ ഇത് കിഴക്കായിരിക്കും, ഇത് പടിഞ്ഞാറായിരിക്കും, പടിഞ്ഞാറായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് വരും. ശരിക്കും ഇത് വടക്കാണെങ്കിൽ തെക്കാവും, അപ്പോൾ എങ്ങനെ വടക്ക് തെക്കാണെങ്കിൽ ഈസ്റ്റ് ഇവിടെ, അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് കിഴക്ക് വരും, കിഴക്കെങ്കിൽ പടിഞ്ഞാറ്. ഇനി ചോദ്യം എന്താണ് പറയുന്നത്? മാറുന്നു. പടിഞ്ഞാറ് എന്തായിരിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ പടിഞ്ഞാറ് എന്തായിരിക്കുമെന്നാണ് ചോദ്യം. പടിഞ്ഞാറ് വടക്ക് കിഴക്കായിരിക്കും, പടിഞ്ഞാറ് വടക്ക് കിഴക്കായിരിക്കും. അപ്പോൾ തെക്ക് കിഴക്ക് വടക്ക് എന്നാണ് പറഞ്ഞത് ഇവിടെ ചോദ്യം. എങ്കിൽ പടിഞ്ഞാറ് എന്തായിരിക്കുമെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്ക്, വടക്ക് കിഴക്ക്. അപ്പോൾ ഉത്തരം ഏതാണ്? വടക്ക് കിഴക്ക്. ഉത്തരം എ ആണ് ഓപ്ഷൻ, വടക്ക് കിഴക്ക് എ എന്നതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡെസ്നി എന്ന് എഴുതിയിരിക്കുന്നത് ഡബ്ല്യു വി എച്ച് ജി ആർ എം ബി. അപ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എങ്കിൽ എം എ ടി എച്ച് മാത്ത് എന്ന് എഴുതുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം വച്ചിരിക്കുന്നത്. അത് ഇവിടെ നിങ്ങൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സാധാരണ പി എസ് സി പരീക്ഷകൾക്ക് വരുന്നൊരു ചോദ്യമാണ്, സാധാരണ വരുന്നതാണ്. ഡിക്ക് ഡബ്ല്യു പോലെ നോക്കണേ, ഇവിടെ ഡിക്ക് നേരെ ഡബ്ല്യു, എ ബി സി ഡി എന്ന് ഇങ്ങനെ എഴുതിയിട്ട് തിരിച്ചതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഡിക്ക് ഡബ്ല്യു പോലെ, ഇക്ക് വി പോലെ, ഈയുടെ നേരെ എ ഓപ്പോസിറ്റ് കിടപ്പാണ്, എസ്സിന് എച്ച് പോലെ, നേരെ അടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്, എസ്സിന് നേരെ എച്ച് കൊടുത്തിരിക്കുന്നു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ടിക്ക് ജി പോലെ, ടി ആണോ നമ്മുടെ ടിക്ക് ജി പോലെ. അപ്പോൾ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, വൈക്ക് വൈക്ക് നമ്മുടെ ബി പോലെ. എങ്കിൽ എമ്മിന് ഏതാണ് വരേണ്ടത്? എമ്മിന് വരേണ്ടത് ഏതാണ്? അകടപ്പുണ്ട്, എമ്മിന് എന്ന് പോലെ എന്ന് വരണം. എക്ക് ഏത് വരണം? ഇസഡ് വരണം. ടിക്ക് ഏത് വരണം? നമ്മുടെ ടിക്ക് ജി വരണം. എച്ചിന് ഏത് വരണം? എച്ചിന് എസ് വരണം. അപ്പോൾ എൻ ഇസഡ് ജി എസ് എന്നതാണ് അതിൻ്റെ ഉത്തരം. എൻ ഇസഡ് ജി എസ് ഓപ്ഷൻ എ ആണ് അതിൻ്റെ ഉത്തരം. ഓപ്ഷൻ എ ആണ് എൻ ഇസഡ് ജി എസ്. അടുത്ത് ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. അതിലെ ഓപ്ഷൻ ഇതൊക്കെയാണ്, പൂച്ച, നായ, കുറുക്കൻ, മുയൽ. ഡൊമസ്റ്റിക് അനിമൽസ് വെച്ച് നോക്കിയാൽ കുറുക്കൻ ഓഡ്മൻ ഔട്ടായിട്ട് വരും. അപ്പം അത് മിക്കവാറും അത് ഡിലീറ്റ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ അതിനകത്ത് കുറുക്കനോ മുയലോ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മാംസാഹാരികൾ, സസ്യാഹാരികൾ എന്ന് കണക്കാക്കിയാൽ അതിനകത്ത് മുയലെന്ന ആൻസറേ വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അടുത്തൊരു ചോദ്യം ഇതാണ്. 2005 ഫെബ്രുവരി മാസം 8 ഫെബ്രുവരി മാസം 8 ചൊവ്വാഴ്ച എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചൊവ്വാഴ്ച 2005 ഫെബ്രുവരി 8 ചൊവ്വാഴ്ചയാണ്. 2004 ഫെബ്രുവരി 8 2004 ഫെബ്രുവരി 8 അത് ഏത് 8 ആഴ്ചയിലെ ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. ഇത് കുഴപ്പമില്ല, പുറകിലോട്ട് പോകുന്നൊരു ചോദ്യമാണ് ശരിക്കും. അപ്പം നമുക്കിവിടെ അറിയാം, ഏതെങ്കിലും ഒരു വർഷത്തിൽ ജനുവരി 1 തിങ്കളായാൽ ആ വർഷത്തിൻ്റെ അവസാനം ഡിസംബർ 31 എന്തായിരിക്കും? അതേ ദിവസമായിരിക്കും, തിങ്കൾ തന്നെയായിരിക്കും. ഇത് എന്തല്ലെങ്കിൽ ഒരു അതിവർഷമല്ലെങ്കിൽ, അതിവർഷമാണെങ്കിൽ തൊട്ടടുത്ത ദിവസമായിരിക്കും ചൊവ്വയായിരിക്കും, അവസാനിക്കുന്നത് ചൊവ്വയായിരിക്കും. ഒരു വർഷം ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ. ആ കണക്ക് നമ്മൾ നോക്കിയാൽ 2005 ഫെബ്രുവരി 8 അവസാനിച്ചത് ചൊവ്വയെങ്കിൽ
2004 ഫെബ്രുവരി 8 തിങ്കളായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം ബേസ് ആയിട്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2004 ഫെബ്രുവരി 8, 2004 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയറാണ്, ആദിവർഷമാണ്. അപ്പോൾ 2004 ലീപ്പ് ഇയർ ആയത് കാരണം, ഫെബ്രുവരി 29 ദിവസം വരും. അപ്പോൾ ഇത് എന്തായിരിക്കും? ഉറപ്പായിട്ടും ഇത് ഞായറായിരുന്നാലേ എന്ത് സംഭവിക്കുകയുള്ളൂ? ചൊവ്വയാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ 2004 ഫെബ്രുവരി 8 ഞായറായാൽ അടുത്ത വർഷം അതേ ദിവസം തൊട്ടടുത്ത ദിവസം എന്നാണ് വ്യവസ്ഥ, തിങ്കളായിരിക്കും. പക്ഷേ ഇത് അതിവർഷമായത് കാരണം ഇത് ചൊവ്വയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ്? ആൻസർ ഞായർ എന്നാണ് ഉത്തരം. 2004 ഫെബ്രുവരി 8 ഏത് ദിവസമാണ്? ഞായറാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഞായർ എന്നാണ് എൻ്റെ ഉത്തരം. പ്രതിവർഷം 10% എന്ന നിരക്കിൽ രണ്ട് വർഷത്തേക്ക് 12,600 രൂപയുടെ സംയുക്ത പലിശ കണ്ടെത്തുക എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ഒരു കൂട്ടുപലിശയുടെ ചോദ്യമാണ്. നമുക്കറിയാം കൂട്ടുപലിശ പലതരത്തിൽ ചെയ്യാം, രണ്ട് വർഷത്തേക്കേ ഉള്ളൂ. അതിൻ്റെ ഒറിജിനൽ വഴി എന്ന് പറയുന്നത് കൂട്ടുപലിശ കാണാൻ എ സമം പി ഇൻറ്റു 1+R/100 ദ ഹോൾ റൈസ് ടു എൻ എന്നായിരിക്കും. അപ്പോൾ അതിലെ പ്രിൻസിപ്പിൾ അമൗണ്ട്, പറയുന്നുണ്ട്, ഇത് ഒറിജിനൽ വഴിയാണ്. പ്രിൻസിപ്പിൾ അമൗണ്ട് 12,600 ഇൻറ്റു 1+R 10% ഹോൾ റൈസ് ടു 2, രണ്ട് വർഷത്തേക്കാണ്. അപ്പോൾ ഇത് എ ആണ് കിട്ടുന്നത്, മുതലും പലിശയും ചേർന്ന തുകയാണ് കിട്ടുന്നത്. അപ്പോൾ 12,600 ഇൻറ്റു 100 110/100 ഇൻറ്റു 102 തവണ 110/100 പൂജ്യമൊക്കെ ക്യാൻസൽ. അപ്പോൾ 11 11 11 സ്ക്വയർ എത്രയാണ്? 121. 6 6 2 2 1 1 6 2 12 ഒരു സിസ്റ്റം, 2 2 4 1 5 1 2 2 അടുത്ത് വന്നു 6 2 1. അപ്പോൾ 6 4 6 5 11 12 ഒരു സിസ്റ്റം, 2 2 4 1 5 15,246. അപ്പോൾ ഇതിൽ 15,246 മൈനസ് മുതൽ 12,600 അപ്പോൾ കിട്ടും 6 4 6 എത്ര? 2,646 രൂപയെന്ന് കിട്ടും. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്, 2,646. ഇത്രയും വിഷയത്തിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനകത്ത് 10% എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ മുതലെന്ന് പറയുന്നത് 12,600 രൂപയാണ്, 10% 1,260 രൂപ. അടുത്തത് ഇതും കൂടെ ചേർന്ന തുകയാണ് അടുത്ത വർഷം വരുന്നത്. 1,260 കൂടെ ചേർന്നാൽ 0 6 8 3 അല്ല 13,760, അതിൻ്റെ 10% 1,386 10%. അത്രയും കൂടെ കൂട്ടിയെടുത്താൽ നേരിട്ട് ഉത്തരം കിട്ടും 6 8 10 14 ഒരു സിസ്റ്റം, 3 2 5 1 6 2 2,646 എന്ന് കിട്ടും. ഇങ്ങനെ വന്നാലും കിട്ടും, വേഗത്തിൽ കിട്ടുന്നത് ഇത് തന്നെയാണ് ഉത്തരം, 2,646. അടുത്തൊരു ചോദ്യം ഇതാണ്, 90 സെൻറ്റിമീറ്റർ മുതൽ 1.5 മീറ്റർ വരെ അനുപാതം കണ്ടെത്തുക. അപ്പോൾ നിസ്സാര ചോദ്യമാണ്, പക്ഷേ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിഞ്ഞാലേ ഇതും ചെയ്യാൻ പറ്റത്തുള്ളൂ. ചോദ്യം ഇങ്ങനെയാണ്, 90 സെൻറ്റിമീറ്റർ അവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, മുതൽ 1.5 മീറ്റർ. അപ്പോൾ 1.5, 1 മീറ്റർ എന്ന് പറയുന്നത്, 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. 1.5 അപ്പോൾ 150 സെൻറ്റിമീറ്റർ, 150 അതിൻ്റെ അംശബന്ധമാണ് ചോദ്യം, അങ്ങ് കണ്ടാൽ മതി. അപ്പോൾ 10 കൊണ്ട് കോമൺ ആയിട്ട് എടുത്താൽ തന്നെ എന്തായത്? 9:15 എന്നായി. ഇതാ 3 കൊണ്ട് അങ്ങ് എടുത്താൽ 3 3 9 5 3 15, അതിൻ്റെ അംശബന്ധം ഏറ്റവും ചെറുതാണ്, 3:5 എന്നതാണ് അതിൻ്റെ അംശബന്ധം. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. അടുത്തത് ഈ പരീക്ഷയിലെ ഏറ്റവും മികച്ചൊരു ചോദ്യമാണ്, ഒരു സമാന്തര ശ്രേണിയുടെ ഏറ്റവും മികച്ച ചോദ്യമാണ്. ഇത് മാത്രമേ ഉദ്യോഗാർത്ഥികളെ ഒരു അല്പമെങ്കിലും വലയ്ക്കാൻ സാധ്യതയുള്ളൂ. നിലവാരമുള്ളൊരു ചോദ്യമായിരുന്നു, ഒരു സമാന്തര ശ്രേണിയുടെ 7-ാം പദത്തിൻ്റെ 7 മടങ്ങ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരു സമാന്തര ശ്രേണിയുടെ 7-ാം പദം T7, 7-ാം പദം എന്ന് പറയുന്നത് A+6D ആണ്, ഇതറിയണം. ഒരു സമാന്തര ശ്രേണിയുടെ 7-ാം പദത്തിൻ്റെ A+6D 7-ാം പദത്തിൻ്റെ 7 മടങ്ങ് ഇൻറ്റു 7. അപ്പോൾ 7-ാം പദത്തിൻ്റെ 7 മടങ്ങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 7 മടങ്ങ്. അതിൻ്റെ 11-ാം പദത്തിൻ്റെ 11-ാം പദം എന്തായിരിക്കും? T11 എന്ന് പറയുന്നത്, 11-ാം പദം എന്ന് പറയുന്നത് 11-ാം പദത്തിൻ്റെ 11 മടങ്ങ്. 11-ാം പദം എന്ന് പറയുന്നത് A+10D ആണ്. എന്തോന്ന്? 11-ാം പദം, 11-ാം പദത്തിൻ്റെ എത്ര മടങ്ങിന് തുല്യമെന്ന് പറയുന്നു? 11 മടങ്ങിന് തുല്യമെന്ന് പറയുന്നു.
ഓക്കെ, അപ്പോൾ ഏഴാം പദം എഴുതിയത് കണ്ടു. ഇനി ചോദ്യം ഇതാണ്, എങ്കിൽ അതിൻ്റെ പതിനെട്ടാം പദം എത്ര എന്നാണ് ചോദ്യം. ഇതിൻ്റെ പതിനെട്ടാം പദം എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന് ഇതിനെ സമമെന്നാണ് പറയുന്നത്. എ പ്ലസ് ആറ് ഡി ഇൻറ്റു സെവൻ സമമാണ് എ പ്ലസ് പത്ത് ഡി ഇൻറ്റു ലെവൻ. ഒന്ന് സോൾവ് ചെയ്താൽ ഒരേഴ് ഏഴ് എ പ്ലസ് ആറ് ഏഴ് നാൽപ്പത്തിരണ്ട് ഡി സമം പതിനൊന്ന് എ പ്ലസ് നൂറ്റി പത്ത് ഡി. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, പതിനൊന്ന് എ പ്ലസ് നൂറ്റി പത്ത് ഡി. ഇനി ശ്രദ്ധിക്കണേ, നമ്മൾ ചെയ്യാൻ പോകുന്ന ഒന്ന് 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 ശ്രദ്ധിച്ചിരുന്നാൽ മതി. പതിനൊന്ന് എ വലുതാണ്, അതുകൊണ്ട് പതിനൊന്ന് എ അവിടെ ഇട്ടു. പതിനൊന്ന് എ ഈ എ ഇപ്പുറത്തേക്ക് എടുത്തു, പതിനൊന്ന് എ ഈ എ ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ മൈനസ് ഏഴ് എ. ഓക്കെ അല്ലേ, മൈനസ് ഏഴ് എ സമം. അപ്പോൾ ഓൾറെഡി ഒന്ന് ഇപ്പുറത്തെടുക്കുമ്പോൾ മറ്റൊന്ന് എന്ത് ചെയ്യണം, മറ്റൊന്ന് ഇപ്പുറത്തേക്ക് വരണം. ഏഴ് എ പുറത്തെടുത്തു, മിച്ചമുള്ളത് നാൽപ്പത്തിരണ്ട് ഡി. നാൽപ്പത്തിരണ്ട് ഡി എന്താണ്, ഈ നാൽപ്പത്തിരണ്ട് ഡി ഇവിടെ ഉണ്ട്, നൂറ്റി പത്ത് ഡി ഇപ്പുറത്ത് വന്നാൽ മൈനസ് നൂറ്റി പത്ത് ഡി. ശരിയല്ലേ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി എന്താണ്, നാല് എ സമം നൂറ്റി പത്തിൽ നിന്ന് നാൽപ്പത്തിരണ്ട് കുറച്ചാൽ അറുപത്തി എട്ട് ഡി എന്ന് കിട്ടും, മൈനസ് അറുപത്തെട്ട് ഡി എന്ന് കിട്ടും. എത്രയെന്ന് കിട്ടും, മൈനസ് അറുപത്തെട്ട് ഡി എന്ന് കിട്ടും. ആ നോക്കണേ, നൂറ്റി പത്ത് മൈനസ് നാൽപ്പത്തിരണ്ട് എട്ട് ആറ്, അറുപത്തെട്ട് ഡി എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി ദാ ഇവിടെ ഈ നാല് അങ്ങ് കട്ട് ചെയ്ത് എ സമയം എന്തെന്ന് എടുക്കാം. എ നമ്മളിതിനങ്ങ് നാല് കൊണ്ട് കട്ട് ചെയ്താൽ, നാല് കൊണ്ട് കട്ട് ചെയ്താൽ എ പോവും. ഇവിടെ എത്രയെന്ന് വരും, അറുപത്തെട്ടിൽ ഒരു നാല് നാല് ഇരുപത്തെട്ടിൽ ഏഴ് പതിനേഴ് ഡി എന്ന് വെച്ചാൽ എ സമം മൈനസ് പതിനേഴ് ഡി, മൈനസ് പതിനേഴ് ഡി എന്നാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എ സമം മൈനസ് പതിനേഴ് ഡി. അപ്പോൾ ഇനി ശ്രദ്ധിച്ചോ, ദാ ഇതിനെ ഈ മൈനസിനെയൊക്കെ അകത്തുകൊണ്ട് വരുന്നു. എന്താണ്, എ മൈനസ് പതിനേഴ് ഡി അകത്ത് വന്നാൽ പ്ലസ് പതിനേഴ് പതിനേഴ് ഡി സമം സീറോ. ഈ എ പ്ലസ് പതിനേഴ് ഡി എന്ന് പറയുന്നത് എന്താണ്, പതിനെട്ടാം പദമാണ്. ശരിയല്ലേ, അത് പതിനെട്ടാം പദമല്ലേ. ടി പതിനെട്ട് എന്ന് പറയുന്ന പതിനെട്ടാം പദം എന്ന് പറയുന്ന എ പ്ലസ് പതിനേഴ് ഡി അല്ലേ. ഇവിടെ പറഞ്ഞ അതേ രീതി അനുസരിച്ച് ഇത് പതിനെട്ടാം പദമല്ലേ. അപ്പോൾ പതിനെട്ടാം പദം വരാൻ സാധ്യത ഏതാണ്, സീറോ. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ്, സീറോ. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്, നമ്മൾ നാല് സംഖ്യകൾ തിരഞ്ഞെടുത്താൽ ആദ്യത്തെ മൂന്നിൻ്റെ ശരാശരി പതിനാറും. നമ്മൾ നാല് സംഖ്യ തിരഞ്ഞെടുത്താൽ, ഒരു നാല് സംഖ്യകൾ അങ്ങോട്ട് തിരഞ്ഞെടുത്താൽ ആദ്യത്തെ മൂന്ന് സംഖ്യകൾ, ഓക്കെ, അപ്പോൾ ഒരു നാല് സംഖ്യകൾ എ ബി സി ഡി നാല് സംഖ്യകൾ തിരഞ്ഞെടുത്താൽ ആദ്യത്തെ മൂന്നിൻ്റെ ശരാശരി പതിനാറ്, ആദ്യത്തെ മൂന്ന് സംഖ്യകളുടെ ശരാശരി പതിനാറ്, അവസാനത്തെ മൂന്നിൻ്റെ ശരാശരി പതിനഞ്ച്, അവസാനത്തെ മൂന്നിൻ്റെ ശരാശരി പതിനഞ്ച് ആയിരിക്കും. അവസാന സംഖ്യ പതിനെട്ട്, ഡി എന്ന് പറയുന്ന സാധനം പതിനെട്ട്, ഡിയെ മാറ്റി നമ്മൾ പതിനെട്ടെന്ന് എഴുതി ആണെങ്കിൽ ആദ്യ സംഖ്യ ഏതായിരിക്കും എന്നാണ് ചോദ്യം. ഇതിൻ്റെ ആദ്യത്തെ സംഖ്യ ഏതായിരിക്കും എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കണേ, ആദ്യത്തെ മൂന്ന് സംഖ്യയുടെ ശരാശരി പതിനാറാണ്. അപ്പോൾ പതിനാറ് ഇൻറ്റു മൂന്ന്, ആറ് മൂന്ന് പതിനെട്ട് ഒരു സിസ്റ്റം, ഒരു മൂന്ന് മൂന്ന് നാൽപ്പത്തെട്ട്, തുക എത്രയേ വരാവൂ, നാൽപ്പത്തെട്ട്. ഓക്കെ, ഇതാ അവസാനത്തെ മൂന്ന് സംഖ്യകളുടെ ശരാശരി പതിനഞ്ച് എന്ന് പറയുന്നു. പതിനഞ്ച് ഇൻറ്റു മൂന്ന് നാൽപ്പത്തഞ്ച്. ഈ അവസാനത്തെ മൂന്ന് സംഖ്യയിൽ ഒരു സംഖ്യ പതിനെട്ടാണ്. ആ പതിനെട്ട് കുറച്ചാൽ, പതിനെട്ട് കുറച്ചാൽ എത്ര വരുന്നു, പതിനഞ്ച് ഏഴ് വരുന്നുണ്ട്, മൂന്ന് രണ്ട് ഇരുപത്തേഴാണ്. ഇവ രണ്ടും തമ്മിൽ വരേണ്ടത്, ഇവ രണ്ടും ഇരുപത്തിയേഴ്. ഏതൊക്കെ, ബിയും സിയും ഇരുപത്തിയേഴാണ്, ബിയും സിയും. എന്നാൽ ബിയും സിയും ഇരുപത്തിയേഴ്. ഇവിടെ മൂന്ന് സംഖ്യകളുടെ ശരാശരി, ആദ്യത്തെ മൂന്ന് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തെട്ട്, നാൽപ്പത്തെട്ടിൽ നിന്ന് ഇരുപത്തേഴ് പോയാൽ, ഈ നാൽപ്പത്തെട്ടിൽ നിന്ന് ഇരുപത്തേഴ് പോയാൽ, അപ്പോൾ ഒന്നാം പദം ഏതാണ് സാധ്യത, ഇരുപത്തി ഒന്നാണ് വരാൻ സാധ്യത. കാരണം ബിയും സിയും ഇവിടെ പതിനെട്ടാണ് അവസാനത്തെ പദം, ബിയും സിയും തമ്മിൽ കൂട്ടിയാൽ ഇരുപത്തേഴാണ്. നമ്മൾ ഈ കണക്ക് പ്രകാരം എടുത്തതാണ്. എ ബി സി എന്ന മൂന്ന് പദങ്ങളാണുള്ളത്, ബിയും സിയും ഇരുപത്തേഴാണ്. ഇവയുടെ ശരാശരി എന്ന് പറയുന്നത് നാൽപ്പത്തെട്ടാണ്. നാൽപ്പത്തെട്ടിൽ നിന്ന് ഇരുപത്തേഴ് പോയാൽ ഉത്തരം എത്രയാണ്, ഇരുപത്തി ഒന്ന് എന്നാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരം. സീത അറുപത് കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ, അറുപത് കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ ഒന്നേ പോയിൻ്റ് അഞ്ച് മണിക്കൂർ കാർ ഓടിക്കുന്നു.
അപ്പോൾ ഒരു മണിക്കൂർ കാർ ഓടിക്കുമ്പോൾ തന്നെ 60 കിലോമീറ്റർ എത്തും, അരമണിക്കൂറിൽ 30 എത്തും, ടോട്ടൽ 90 കിലോമീറ്റർ എത്തും. ഇത് നിലവാരം കുറഞ്ഞ, ഏറ്റവും നിലവാരം കുറഞ്ഞൊരു ചോദ്യമായിരുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്, 90 കിലോമീറ്റർ. അടുത്ത അവസാനത്തെ ചോദ്യം ഇതാണ്, സംഖ്യാശ്രേണി. ചോദ്യം പതിനേഴ്, 16, 14, 12, 11, 8, 8. അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദ്യം. അടുത്ത സംഖ്യ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, രണ്ട് സീരീസ് കയറി പോകുന്നുണ്ട്. ദാ ഇങ്ങനെ ഇങ്ങനെ ഒരു സീരീസ് പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു സീരീസ് പോകുന്നുണ്ട്, ദാ ഇങ്ങനെ ഒരു സീരീസ് പോകുന്നുണ്ട്. അടുത്തിങ്ങനെ വരാൻ പറ്റത്തുള്ളൂ. ദാ ഇവിടെ 14നോട് എന്ന് വെച്ചാൽ 8നോട് 3 കൂട്ടിയാലാണ് 11 വരുന്നത്. എന്ന് വെച്ചാൽ 3 കുറഞ്ഞു കുറഞ്ഞു വരുന്നു, ഇതിൽ 3 കുറഞ്ഞു കുറഞ്ഞു വരുന്നു, ഇവിടെ 4 കുറഞ്ഞാണ് വന്നിരിക്കുന്നത്. 16 നിന്ന് 4 കുറഞ്ഞ് 12, 12 നിന്ന് 4 കുറഞ്ഞ് 8, 8 നിന്ന് 4 കുറഞ്ഞ് 4 വരാൻ സാധ്യത. അതിൻ്റെ ഓപ്ഷൻ 4 സി ആണ് എൻ്റെ ഉത്തരം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.